നമസ്കാരം. കൃഷിക്കും ഭക്ഷണത്തിനും മരുന്നിനും ആചാരങ്ങൾക്കും ഉപയോഗിക്കുന്ന, പൊതുവെ പാഴ്മരമായി കണക്കാക്കുന്ന, എന്നാൽ വളരെ ഉപകാരപ്രദമായ ഒരു ചെറുമരമാണ് മുൾമുരിക്ക്. ഫാബേസി കുടുംബത്തിലെ എറിത്രിന ജനുസിൽ വേരികറ്റ ഇനമാണ് മുൾമുരിക്ക്. ഇതിൻ്റെ ശാസ്ത്രീയനാമം എറിത്രിന വേരികറ്റ എന്നുള്ളതാണ്. അതുകൂടാതെ എറിത്രിന ഇൻഡിക്ക, എറിത്രിന ആൽബ, എറിത്രിന ഒറിയാൻഡലസ് എന്നിങ്ങനെ ഉള്ള പേരുകൾ കൂടി, ശാസ്ത്രീയനാമങ്ങൾ കൂടിയുണ്ട്. മലയാളത്തിന് ഇതിനെ മുരുക്ക്, മുൾമുരുക്ക്, വെൺമുരുക്ക്, പെൺമുരുക്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഇന്ത്യൻ കോറൽ ട്രീ, ലണ്ടൻ ട്രീ, ടൈഗർ ക്ലൗ എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ബഹുപുഷ്പ, മഹാമേത, മന്ദാര, പാരിജാതകം, നിമ്പാത്തരു എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ പങ്കാർ എന്നും പങ്കാര എന്നുമാണ് അറിയപ്പെടുന്നത്. കന്നഡ ഭാഷയിൽ ഇതിനെ ഹാരുവാല, ഹാരുവാന, മുള്ളുമാരികെ എന്നൊക്കെ വിളിക്കുന്നു. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ബെഡിടപ്പുച്ചെട്ട്, മുച്ചക്കര എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ ശിവപ്പുമൊക്കൈ, കിഞ്ചുകം, മുള്ളുമുറുക്ക്, കല്യാണമുറുക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. കിഴക്കൻ ആഫ്രിക്ക, തെക്കൻ ചൈന, കിഴക്കൻ ഏഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇൻഡോ ചൈന, മലേഷ്യ, വടക്കൻ ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾ, പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിൽ ഫിജി വരെയുള്ള ദ്വീപുകൾ എന്നിവിടങ്ങളിൽ മുൾമുരുക്ക് കണ്ടുവരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ എമ്പാടും ഇത് കണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ പരക്കെ കാണപ്പെടുന്ന ഒരു മരമാണ് മുൾമുരുക്ക്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗീകരണം ചെയ്ത് അമോണിയയാക്കി മണ്ണിൽ കലർത്താനായിട്ട് മുരുക്കിന് പ്രത്യേകമായ കഴിവുണ്ട്. കോഴി വേഴാമ്പൽ പോലുള്ള പക്ഷികളും തേനീച്ചയുമെല്ലാം തേൻ കുടിക്കാനായിട്ട് മുരുക്കിൻ പൂവിലെത്താറ്. കാക്കകൾ മുരുക്കിൻ പൂവ് ഭക്ഷിക്കാറുണ്ട്. മുയലിനും ആടിനും പ്രിയപ്പെട്ടതാണ് ഇതിൻ്റെ ഇലകൾ. നാട്ടിൽ വ്യാപകമായിരുന്ന മുരുക്ക് ഇപ്പോൾ കാണാനില്ലാതായിരിക്കുന്നു. തണ്ടും ഇലകളും തുരന്നു നശിപ്പിക്കുന്ന എറിത്രിന ഗാൾവാസ്പ് എന്ന കീടത്തിൻ്റെ ആക്രമണം കാരണമാണ് കേരളത്തിൽ വ്യാപകമായി മുരുക്ക് നശിച്ചതെന്നാണ് സസ്യഗവേഷകർ പറയുന്നത്. 2005 ശേഷമാണ് ഈ ആക്രമണം രൂക്ഷമായത്. ഒപ്പം തന്നെ മൊബൈൽ ടവറിൽ നിന്നുള്ള റേഡിയേഷൻ മുരുക്കിന്റെ നാശത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്നുണ്ട്. രൂപവർണ്ണം നോക്കാം. ഇടത്തരം ഇല പൊഴിക്കും മുൾമരമാണ് മുരുക്ക്. മകരമാസത്തിൽ മഞ്ഞിൽ ഇല മുഴുവൻ പൊഴിച്ച് കുംഭമാസ ചൂടിൽ ചെറു ശിഖരങ്ങളിൽ പോലും ജ്വലന സൂര്യകാന്തിയോടുകൂടി രക്തവർണ പുഷ്പങ്ങൾ നിറച്ച് മനോഹരിയാവുന്ന മരമാണിത്. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിന്റെ പൂക്കൾക്ക് ചുവന്ന നിറമാണ്. പൂക്കൾ കുലകളായിട്ടാണ് ഉണ്ടാകുക. ചുറ്റും കട്ടിയുള്ള മുള്ളുകളുള്ള ഇതിന്റെ തടി അത്ര ഉറപ്പില്ലാത്തതാണ്. ആൺമുരുക്ക് അഥവാ മുള്ളുമുരുക്കിനെ അപേക്ഷിച്ച് ഇതിന്റെ മുള്ളുകൾ ചെറുതാണ്. ഏകദേശം 20 സെന്റിമീറ്റർ നീളമുള്ള ഇലഞ്ഞട്ടിൽ അത്രത്തോളം നീളത്തിലുള്ള ഇലയുണ്ടാകും. ഇതിന്റെ ഇല 3 ലഘുലേഖകൾ ഉള്ളതാണ്. ഇവയുടെ വിത്തുകൾ കറുത്തതാണ്. ഇനങ്ങളെ നോക്കാം. വെൺമുരുക്ക്, കൽമുരുക്ക്, മുള്ളുമുരുക്ക്, കലയാനി മുരുക്ക്, തണൽമുരുക്ക്, വെള്ളപ്പൂവുള്ള മുരുക്ക്, കാട്ടുമുരുക്ക്, കല്യാണമുരുക്ക്, പെൺമുരുക്ക്, രക്തമന്താരകം എന്നിങ്ങനെ പല പേരുകളിൽ, പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ചെറു വ്യത്യാസങ്ങൾ കൊണ്ട് പ്രാദേശികമായി മുരുക്കുകളെ തരംതിരിക്കാറുണ്ട്. അടിസ്ഥാനപരമായി മുരുക്ക് 3 എണ്ണം ആണുള്ളത്. അത് മുൾമുരുക്ക്, വെൺമുരുക്ക്, പെൺമുരുക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ ചർച്ച ചെയ്യുന്ന ഇനം മുരുക്ക്. അതുകൂടാതെ വിദേശി ആയിട്ട് നമ്മുടെ ഹൈറേഞ്ചുകളിലൊക്കെ കാണുന്ന തണൽ മുരുക്ക്, അതുകൂടാതെ മുള്ളുമുരുക്ക് എന്നറിയപ്പെടുന്ന ആൺമുരുക്ക്. ഇങ്ങനെ 3 ഇനം മുരുക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്, പല പേരുകളുണ്ടെങ്കിലും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. മുരുക്കില നല്ല തോരൻ വയ്ക്കാവുന്നതാണ്. ഒട്ടേറെ പോഷകങ്ങളുണ്ട് അതിൽ. പയറിലയുടെ അതേ രുചി തന്നെയാണ് അതിന്. നല്ല നാരുള്ളത് കൊണ്ട് ദഹനവും എളുപ്പമായിരിക്കും. ഇഡ്ഡലിത്തട്ടിൽ മുരുക്കില വെച്ച് ഇഡ്ഡലി പണ്ടുണ്ടാക്കുമായിരുന്നു. മുരുക്കിലയിൽ അട ഉണ്ടാക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. കുരുമുളക് വളർത്താൻ താങ്ങുമരമായി ഈ മുരുക്ക് നട്ടുപിടിപ്പിക്കാറുണ്ടായി. അതിൻ്റെ കമ്പ് നട്ടാൽ പെട്ടെന്ന് അത് പ്രയോജനപ്രദമാകും. കിണറുകളിൽ കപ്പി കൊളുത്താനും വിറകുപുരകൾക്ക് താങ്ങിടാനും തീപ്പെട്ടിക്കമ്പ് നിർമ്മാണത്തിനും ഇവ വളർത്തിയിരുന്നു. കൺമതിലുകളും മറ്റും വ്യാപകമാകുന്നതിന് മുമ്പ് വേലിയായും ഈ മുൾമുരുക്ക് ഉപയോഗിച്ചു വന്നിട്ടുണ്ട്. മുമ്പ് പഴക്കടകളിലേക്ക് മുന്തിരിയും ഓറഞ്ചും ആപ്പിളുമെല്ലാം കൊണ്ടുവന്നിരുന്നത്
മുരിക്കിൻ പല കൊണ്ടുള്ള പെട്ടികളിലാണ്. ചില നാടുകളിൽ മുരിക്ക് ഒരു അലങ്കാര വൃക്ഷമായിട്ട് നട്ടുവളർത്താറുണ്ട്. ഇലകൾ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചില നാടുകളിൽ ഇതിൻ്റെ വിത്തുകൾ അരച്ചു കലക്കി കുളങ്ങളിൽ ഇട്ട് മത്സ്യത്തെ മയക്കി അവയെ പിടിക്കുന്ന ഒരു ശൈലിയുണ്ട്. വിശ്വാസവും ആചാരവും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മുരിക്കിന് ഹൈന്ദവ പുരാണങ്ങളിലെ പാലാഴി മഥനത്തിന് ലഭ്യമായ പാരിജാത വൃക്ഷത്തിന്റെ അപരനായിട്ട് കണക്കാക്കാറുണ്ട്. ശ്രീകൃഷ്ണ കഥകളിൽ പരാമർശിക്കുന്ന പാരിജാത പുഷ്പം ഇതുതന്നെയാണ് എന്ന് ഒരു ഭാഗം വിശ്വാസികൾ കരുതുന്നുമുണ്ട്. വടക്കേ മലബാറിൽ പൂരോത്സവത്തിന് പൂവിടാൻ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. തീയാട്ട സമയത്തിന് കിരീടങ്ങളും പൊയ്ക്കാലുകളും ഉണ്ടാക്കാൻ മുരിക്കൻതടിയാണ് ഉപയോഗിക്കാറുള്ളത്. 1967 ചൈനയുടെ ഒരു പ്രവിശ്യയായ ഒക്കിനാവ പ്രിഫെക്ചറിന്റെ ഔദ്യോഗിക പുഷ്പമായി മുൾമുരിക്കിന്റെ പൂവിനെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ശ്രീലങ്കയില് പുതുവർഷത്തിന്റെ വരവേൽപ്പിന് മുരിക്കിൻ പൂവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിജിയിൽ താറോ എന്ന പച്ചക്കറി നടുന്നതിനുള്ള പരമ്പരാഗത സമയമായി മുരുക്ക് പൂക്കുന്ന സമയത്തെ കണക്കാക്കാറുണ്ട്. മംഗയ എന്ന ദ്വീപില് മുരുക്ക് പൂക്കുന്നത് പൊന്മാനുകളുടെ ആഗമനത്തെയും കറുത്ത ചിറകുള്ള പെറ്റലുകളുടെ കൂട് നിർമ്മാണത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ ഒരേ കാലാവസ്ഥയിൽ നടക്കുന്നതായിട്ടാണ് അവരുടെ ഒക്കെ സങ്കല്പം. രാസഘടകങ്ങളെ നോക്കാം. പ്രധാനമായും ആൽക്കലോയിഡുകൾ, ഫ്ലവനോയിഡുകൾ, ട്രൈ ടെർപ്പനോയിഡുകൾ, ലെക്റ്റിൻ എന്നീ രാസ സംയുക്തങ്ങൾ മുൾമുരിക്കിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഇല, വിത്ത്, തടി, തൊലി, പൂവ് എന്നിവയെല്ലാം ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃമിശല്യത്തിനും മൂലക്കുരുവിനുമെല്ലാം മുരിക്കുത്തമമാണ്. കർണാടകത്തില് മുലപ്പാൽ വർദ്ധിക്കാനും തമിഴ്നാട്ടില് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബർമയിൽ പനിക്കും ചൈനയിൽ കരൾ രോഗത്തിനും ഇന്തോനേഷ്യയിൽ വയറിളക്കത്തിനും മുരിക്കിന്റെ വിവിധ ഭാഗങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടില് മുറിവെണ്ണ, നാരായണ തൈലം, അഭയലവണ, ഗോപാൽ തൈലം എന്നിവയ്ക്കെല്ലാം മുരുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, മുൾമുരിക്കിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചെറുതിപ്പലി 7 തവണ ഭാവന ചെയ്ത് വർദ്ധമാന യോഗത്തിൽ 21 ദിവസം ചെറുതേനിൽ സേവിച്ചാൽ കരൾ സംബന്ധമായ എല്ലാ ആമയങ്ങളും ശമിക്കുന്നതാണ്. കരളിന് രസായനമാണ് ഈ ഔഷധം. ഫാറ്റി ലിവർ, ലിവർ ഫൈബ്രോസിസ്, ലിവർ സിറോസിസ് തുടങ്ങി എല്ലാ കരൾ രോഗങ്ങളിലും ഇത് അത്ഭുതഫലദായിയായിട്ടാണ് കണക്കാക്കുക. മുരിക്കിൻ്റെ ഇല ചതച്ചു പിഴിഞ്ഞ നീര് എടുത്ത് അതിൽ തിപ്പലിയിട്ട് തിളപ്പിച്ച് കുറുക്കി തണലിൽ ഉണക്കിയെടുക്കുക എന്നതാണ് ഭാവന ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 7 പ്രാവശ്യം ഭാവന ചെയ്യണം. ആദ്യത്തെ ദിവസം 1 തിപ്പലി, രണ്ടാമത്തെ ദിവസം 2, അങ്ങനെ കൂട്ടി 21 ദിവസം. ശേഷം ഓരോന്നായി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒടുവിൽ 1 എണ്ണമാക്കി നിർത്തുക. ഇതാണ് ചെയ്യേണ്ടത്. 2, മുരിക്കില തോരൻ വെച്ച് കഴിച്ചാൽ ആർത്തവ ക്രമക്കേട് ഇല്ലാതാകും. 3, ബംഗാളിൽ ശോധനക്കുറവിന് മുരിക്കില കിച്ചടിയായി ഉപയോഗിക്കുന്നുണ്ട്. 4, വാതരോഗികൾ മുരിക്കിൻ പല കൊണ്ടുള്ള കട്ടിലിൽ കിടക്കുന്നത് നല്ലതാണ്. 5, ഇലയുടെ നീരിൽ തിപ്പലി ചേർത്ത് സേവിക്കുന്നത് ആർത്തവ ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. 6, 5 ഗ്രാം മുരിക്കിൻ്റെ വേരിന്മേൽ തൊലി അരച്ച് പച്ചപ്പാലിൽ ചേർത്ത് രാത്രി കഴിക്കുന്നത് കാമാസക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. 7, മുരിക്കിലയും കാട്ടുനെല്ലി ഇലയും 10 ഗ്രാം വീതം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കി അരിച്ചെടുത്ത് രാത്രി സേവിക്കുന്നത് മലബന്ധമകറ്റുന്നതും നേത്രരോഗങ്ങൾക്കും നല്ലതാണ്. 8, മുരിക്കിലയുടെ നീരിൽ സമം കരിനൊച്ചിയില നീരും എള്ളെണ്ണയും ചേർത്ത് മണൽപാകത്തിൽ അരിച്ചെടുത്ത തൈലം ഒഴിക്കുന്നത് കർണരോഗങ്ങൾക്ക് ശമനമുണ്ടാകും. 9, പൂവാങ്കുരുന്നില ചാറിൽ മുക്കി ഉണക്കിയ തുണി തിരിതെറുത്ത് ആവണക്കെണ്ണയിൽ മുക്കി കത്തിച്ച് അത് വരുന്ന പുക മുരിക്കിൻ്റെ തൊലിയുടെ ഉൾഭാഗത്ത് നെയ് പുരട്ടിയതിന് ശേഷം ആ പുക തടഞ്ഞു നിർത്തി അതിൽ ഉണ്ടാകുന്ന കരി ശേഖരിച്ച് കൺമഷിയായി ഉപയോഗിക്കുന്നത് നേത്രരോഗങ്ങളെ അകറ്റുവാൻ നല്ലതാണ്. 10, മുരിക്കില, മുരിങ്ങയില, ആവണക്കില, പുളിയില, ഉമ്മത്തില എന്നിവ സമത്തിലെടുത്ത് അരിഞ്ഞ് കിഴികെട്ടി ആവിയിൽ വേവിച്ച് തൈലങ്ങൾ പുരട്ടിയതിന് ശേഷം
അത് കുത്തിപ്പിടിക്കുന്നത് ശരീരാവയവങ്ങളിലുള്ള വേദന അകറ്റുവാനായിട്ട് ഉത്തമമാണ്. 11, മുരിക്കിലയുടെ നീര് ഇന്ദുപ്പ് ചേർത്ത് കവിൾ കൊള്ളുന്നത് ദന്തരോഗങ്ങൾക്ക് ശമനമുണ്ടാക്കും. 12, മുരിക്കിന്റെ വേര് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് പ്രമേഹ രോഗികളുടെ മൂത്രസംബന്ധമായ വൈഷമ്യങ്ങൾക്ക് ശാന്തി കൊടുക്കും. 13, മുരിക്കിന്റെ പൂവ് പിഴിഞ്ഞ നീര് പുരട്ടുന്നത് സർവ്വ കീടവിഷങ്ങൾക്കും ശമനമേകുന്നതാണ്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മുള്ളുമുരിക്കിൽ കെട്ടിയിട്ടടിക്കണം, മുരിക്ക് പൂത്തെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിക്കുമോ എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ മലയാള ഭാഷയിൽ ധാരാളമുണ്ട്. ആദ്യകിരണങ്ങൾ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, എ പി കോമള ആലപിച്ച ഗാനം ഇപ്രകാരമാണ്: കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കുപൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കിത്തുപ്പിയതാരാണ്, മുറുക്കിത്തുപ്പിയതാരാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.